എടാ ഔസേപ്പച്ചാ, നീ അവിടെ എന്നെ എടുക്കുവാ. വേഗം ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവന്റെ മനസ്സിലിരിപ്പ് അറിയാവാ? എന്നാ അമ്മച്ചി, ഇവൻ എന്തെങ്കിലും കുരുത്തക്കളൊപ്പിച്ചോ? കുരുത്തക്കേടൊന്നും അല്ലടാ, എന്റെ മോന് ദൈവവിളി ഉണ്ടായിരിക്കുന്നു. ദൈവവിളിയോ? അതേടാ മക്കളെ, കാര്യം എന്താ വെച്ചാ തുറന്നു പറ അമ്മച്ചി. ഇവൻ അച്ഛനോട് പറഞ്ഞിരിക്കുവാ ഇവൻ അച്ഛൻ പെട്ടതിന് സെമിനാരി പോണോന്ന്. ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് ആ അച്ഛനോട് പറഞ്ഞതാ. അയ്യോ, അപ്പച്ചൻ ആഗ്രഹം അതായിരുന്നെങ്കിൽ ബേബിക്കുഞ്ഞ് ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ സെമിനാരി പോയിക്കോ. ഒരിക്കൽ ഇവൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ വെച്ച് എന്നോട് കരഞ്ഞു പറഞ്ഞതാ, എനിക്ക് സെമിനാരി പോയി അച്ഛൻ പട്ടം പഠിക്കണമെന്ന്. അതിന് അമ്മച്ചിയോട് വിച്ചായമാരോടും പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന്. ഏതായാലും അപ്പന്റെ ആഗ്രഹം നമുക്ക് നിറവേറ്റി കൊടുക്കാം മക്കളെ. നാളെ തന്നെ അരമനെ പോയി മെത്രാനെ കാണണം. വികാരിയച്ഛനെ കൂട്ടിക്കോ. ഒട്ടും താമസിക്കണ്ട, രണ്ടാമത്തെ ക്ലാസ് തുടങ്ങിയതിന് മുമ്പ് തന്റെ ഒടുക്കത്തെ റബ്ബർ ചുമരിക്കണം. അമ്മച്ചി, അച്ഛനാവാൻ പറ്റിയ ഒരു മാനസിക അവസരമല്ല ഞാനിപ്പോ. അയ്യോ, അങ്ങനെ പറയല്ലേ മക്കളെ. ഒരച്ഛനും കന്യാസ്ത്രീയും ഒക്കെ ഒരു കുടുംബത്തിൽ ഉണ്ടാകുക കർത്താവിന്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ട് കിട്ടുന്നതാ. അമ്മച്ചി പറയുന്ന ശരി. എന്നാ ഞാനൊരു സത്യം തുറന്നു പറയാം, തന്നിച്ചാൻ ഒരു അച്ഛനായക്കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു പോവാം, സെമിനാറിൽ ഒരു കമ്പനി ആവുമല്ലോ. എന്നാപ്പിച്ചാലും പോരെ, കുടുംബത്തോടെ പോയി അച്ഛന്മാരായി ഒരു പള്ളിയും പണിയാം. ഞാൻ കെട്ടിപ്പോയില്ലേടാ, മാത്രമല്ല എനിക്കിപ്പൊ ബിഷപ്പാകാനുള്ള പ്രായവുമായി. അമ്മച്ചി, ഞങ്ങൾ എല്ലാരും അച്ഛന്മാരും കപ്പിയരും ഒക്കെ ആയാൽ വടക്കേ തറക്കാരോട് പ്രതികാരം ചെയ്യാൻ ആരാ ഉള്ളത്? അതൊന്നും വേണ്ട, അത് പറഞ്ഞാ പറ്റത്തില്ല. വടക്കേ തറക്കാരെ മുട്ടുകുത്തിക്കണമെങ്കിൽ ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എന്നാ വഴിയാ? അവിടുത്തെ ഇളയ സന്തതി ഇല്ലേ, ആ തലതെറിച്ച പെണ്ണ് ഷൈനി, അവളെ അവിടുന്ന് പൊക്കണം. എന്നാത്തിനാ പൊക്കുന്നേ? അവളെ വളച്ചിവിടെ കൊണ്ടുവന്നാൽ വടക്കേ തറക്കാർ മുട്ടുകുത്തിയ തന്നെ. അതെ അതെ, നല്ല ഐഡിയ. എന്നാ ഞാൻ വളക്കെ അവളെ. ഏയ്, അത് വേണ്ട, ഇച്ചാനെ കണ്ട ഒരു റൗഡി ലുക്ക, അവള് വീഴത്തില്ല. അത് ശരിയ, ജോയി കുഞ്ഞിനെ കണ്ട ഒരു പെണ്ണും വീഴത്തില്ല. പിന്നെ വല്ല കല്ലേലും തട്ടി വീണാലേ ഉള്ളൂ. അതുകൊണ്ട് ബേബി കുഞ്ഞ് തന്നെ പോയാ മതി. അവളെ ഇവിടെ കൊണ്ടുവന്നാലേ അവരൊരു പാഠം പഠിക്കൂ. വളയ്ക്കാനുള്ള വഴി ഞാൻ പഠിപ്പിച്ചുതരാം. അതായത് നിന്റെ ഇപ്പോഴത്തെ ഈ പ്രകൃതമൊക്കെ ഒന്ന് കളഞ്ഞ് ഒരു 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 സാന്ദ്രമായ രീതിയിൽ അങ്ങനെ അടുത്തടുത്തടുത്ത് അവളെ അങ്ങനെ വളച്ച് 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 ഇവിടെ കൊണ്ടുവരണം.